നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. തിങ്കളാഴ്ച മുതൽ നേരിയ മഴയ്ക്ക് സാധ്യത. ചൊവ്വാഴ്ചയോടെ ഇത് ക്രമേണ വർദ്ധിച്ച് ബുധനാഴ്ച രാവിലെ വരെ തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ചൊവ്വാഴ്ച മുതൽ മഴയ്ക്കുള്ള സാധ്യത ക്രമേണ വർദ്ധിക്കുമെന്നും ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് ബുധനാഴ്ച രാവിലെ വരെ മഴ ശക്തമാകുമെന്നും ഡിപ്പാർട്ട്മെന്റിലെ നാവിഗേഷൻ ഫോർകാസ്റ്റിംഗ് വിഭാഗം മേധാവി അമീറ അൽ ആസ്മി പറഞ്ഞു. തിങ്കളാഴ്ച താപനില നേരിയതിൽ ഉയരുമെന്നും ബുധനാഴ്ച വീണ്ടും കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അധികൃതർ വ്യക്തമാക്കി. മഴയ്ക്ക് ശേഷം ബുധനാഴ്ച പകൽ കാലാവസ്ഥ മെച്ചപ്പെടുമെന്നും അമീർ അൽ ആസ്മി അറിയിച്ചു. സംസ്ഥാനത്തെ 4 വിമാനത്താവളത്തിലേക്ക് കുവൈറ്റിലെ പ്രമുഖ എയർലൈൻസായ ജസീറ എയർവേസ് സർവീസ് ആരംഭിക്കും. ജസീറ എയർവേസിന്റെ സൗത്ത് ഏഷ്യ റീജിയണൽ മാനേജർ റൊമാനിയ പർവിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ഉഭയകക്ഷി കരാർ ഒപ്പിടുന്നതോടെ പുതിയ സർവീസുകൾക്ക് തുടക്കമാകുക. ജസീറ എയർവേസിന്റെ ഇന്ത്യയിലെ സർവീസ് 5 വർഷം പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ സർവീസ് തുടങ്ങാനുള്ള തീരുമാനമാണിത്. നിലവിൽ ജസീറ എയർവേസ് കൊച്ചി തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കാണ് സർവീസ് നടത്തുന്നത്. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് പിടിയിലായി രാജ്യത്ത് നിന്ന് നാട് കടത്തിയാൽ തിരികെ പ്രവേശിക്കാനാവില്ല. ഇത്തരത്തിലുള്ളവർ വ്യാജരേഖകളെ രാജ്യത്ത് എത്തുന്നത് തടയാൻ വിപുലമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. നാടുകടത്തപ്പെട്ട 500-ലേറെ പ്രവാസികളുടെ അനധികൃത പ്രവേശനം കഴിഞ്ഞ വർഷം തടഞ്ഞതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പ്രവേശനം നിഷേധിക്കപ്പെട്ടവരിൽ 120 പേർ സ്ത്രീകളാണ്. വ്യാജ പാസ്പോർട്ടിൽ മടങ്ങിവരാൻ ശ്രമിച്ചവരെയാണ് വിമാനത്താവളത്തിൽ തടഞ്ഞത്. നാടുകടത്തുന്നവരുടെ ഫിംഗർ പ്രിന്റ് മറ്റ് വിവരങ്ങളും ശേഖരിക്കുന്നു. ഇത്തരക്കാർ വ്യാജ പാസ്പോർട്ടുകളിലും പേരുകളിലും രാജ്യത്ത് എത്തിയാൽ ഫിംഗർ പ്രിന്റ് ഉപകരണങ്ങൾ വഴി കണ്ടെത്താൻ കഴിയും. ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കണമെന്ന കമ്പനിയുടെ ആവശ്യം തള്ളിയതിനെ തുടർന്ന് സാധനങ്ങൾ നൽകുന്നത് ചില കമ്പനികൾ നിർത്തിവെച്ചതായി കുവൈറ്റിലെ കോർപ്പറേറ്റീവ് സൊസൈറ്റി ഫെഡറേഷൻ മേധാവി അലി അൽ ഫഹദ അറിയിച്ചു. വില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നും ഫെഡറേഷന്റെ അംഗീകാരമില്ലാതെ ഒരു കമ്പനിക്കും ഉൽപ്പന്നങ്ങളുടെ വില തോന്നും പോലെ വർദ്ധിപ്പിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചില ഉൽപ്പന്നങ്ങളുടെ വില കൂട്ടുന്നതിനുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അൽമറായ കമ്പനിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പന നിർത്തുന്നില്ലെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. കൃത്യസമയത്ത് തൊഴിലാളികളുടെ ശമ്പളം ബാങ്കുകളിൽ കൈമാറാത്ത കമ്പനികളുടെ ഫയലുകൾ മരവിപ്പിക്കാനുള്ള സംവിധാനം പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ സജീവമാക്കി. രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ ശമ്പളം കൈമാറാത്ത കമ്പനികളുടെ ഫയലുകൾ സ്വമേധയാ സസ്പെൻഡ് ചെയ്യുന്നതായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ അറിയിച്ചു. ഒരു പ്രാദേശിക പത്രമാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. ഇത്തരത്തിൽ സസ്പെൻഷൻ ഒഴിവാക്കുന്നതിനായി കമ്പനികൾ ഓരോ മാസം 7-ാം തീയതിക്ക് മുമ്പ് തൊഴിലാളികളുടെ ശമ്പളം ബാങ്കിൽ നിക്ഷേപിക്കേണ്ടതുണ്ട്. തൊഴിൽ വിപണി നിയന്ത്രിക്കാനുള്ള നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസൃതമായാണ് നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി. 1800-ഓളം പ്രവാസി അധ്യാപകരെ പിരിച്ചുവിടാൻ കുവൈറ്റ് വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചു. പ്രവാസി അധ്യാപകരുടെ സർവീസ് അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് 5 ഫെബ്രുവരി മന്ത്രാലയം അവരെ അറിയിക്കും. അധ്യാപകർക്ക് ആവശ്യത്തിന് സമയം നൽകിയതിനു ശേഷം മാത്രമേ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയുള്ളൂ. നിലവിലെ അധ്യയന വർഷത്തോടെ തീരുമാനം പ്രാബല്യത്തിൽ വരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്വദേശിവൽക്കരണം നടപ്പിലാക്കുക എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ലക്ഷ്യം. സ്വദേശികളിൽ മതിയായ അധ്യാപകരുള്ള വിഷയങ്ങളിൽ പൗരന്മാരുടെ നിയമനം ഉറപ്പാക്കും. ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് 3282 റിപ്പോർട്ടുകൾ കൈകാര്യം ചെയ്യുകയും 27878 ട്രാഫിക് നിയമലംഘനങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വാണിജ്യ മന്ത്രാലയവുമായി സഹകരിച്ച് ട്രാഫിക് നിയമലംഘനം നടത്തിയ 4 വർക്ക്ഷോപ്പുകൾ അടച്ചുപൂട്ടുകയും 800 പേർക്ക് സഹായം നൽകുകയും ചെയ്തതായി സുരക്ഷാ മാധ്യമ വിഭാഗം വെളിപ്പെടുത്തി. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്: 1 ഗ്രാം 24 കാരറ്റ് 19 കെയ്ഡിയും 1 ഗ്രാം 22 കാരറ്റ് 18 കെയ്ഡിയും 350 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 267.15 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.